സംസ്ഥാനത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് അവസാനിപ്പിച്ചു. 70% പേർ വോട്ട് രേഖപ്പെടുത്തി. മലയോര മേഖലയിൽ വോട്ടിംഗ് യന്ത്രത്തിന്റെ മന്ദഗതി മൂലം ചേന്നമംഗല്ലൂർ, കാരശ്ശേരി, പന്നിക്കോട് എന്നിവിടങ്ങളിൽ വോട്ടെടുപ്പ് ഏറെ വൈകിയാണ് അവസാനിച്ചത്. സംസ്ഥാനത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് അവസാനിച്ചു. 20 മണ്ഡലങ്ങളിലായി ആകെ 2,77,49,159 വോട്ടർമാരാണ് ഉണ്ടായിരുന്നത്. ഇതിൽ 70% ആളുകളാണ് വോട്ട് രേഖപ്പെടുത്തിയത്. വയനാട് മണ്ഡലത്തിൽ 69.82% പേരും വടകരയിൽ 69.04% പേരും കോഴിക്കോട് 69% പേരും വോട്ട് രേഖപ്പെടുത്തി. മലപ്പുറത്ത് 68.10% ആളുകളാണ് വോട്ട് രേഖപ്പെടുത്തിയത്. രാവിലെ 7 മുതൽ വൈകിട്ട് 6 വരെയായിരുന്നു വോട്ടെടുപ്പ്. അതേസമയം വോട്ടിംഗ് യന്ത്രത്തിൻ്റെ മന്ദഗതിയിൽ പല സ്ഥലങ്ങളിലും വോട്ടെടുപ്പ് ഏറെ വൈകി. മലയോര മേഖലയിൽ മുക്കം നഗരസഭയിലെ ചേന്നമംഗല്ലൂർ 128-ാം നമ്പർ ബൂത്തിൽ വൈകിട്ട് 6 മണിക്ക് ശേഷവും വലിയ തിരക്കാണ് അനുഭവപ്പെട്ടത്. സ്ത്രീകളും മുതിർന്നവരും അടങ്ങുന്ന വോട്ടർമാരുടെ വലിയ ക്യൂ ബൂത്തിൽ ഉണ്ടായിരുന്നു. രാവിലെ മുതൽ വോട്ടിംഗ് യന്ത്രത്തിൻ്റെ പ്രവർത്തനം മന്ദഗതിയിലാണെന്ന് നാട്ടുകാർ പറഞ്ഞു. പന്നിക്കോട് AUP സ്കൂളിലെ ഒരു ബൂത്തിലും വൈകിട്ട് 6 മണിക്ക് ശേഷവും 100-ലധികം പേർ വോട്ട് ചെയ്യാനുണ്ടായിരുന്നു. 6 മണിവരെ ക്യൂവിലുണ്ടായിരുന്ന മുഴുവൻ ആളുകൾക്കും ടോക്കൺ നൽകി വോട്ട് ചെയ്യാൻ അനുവാദം നൽകി. കാരശ്ശേരി HNCKM UP സ്കൂളിലെ ബൂത്തിലും നിരവധി പേരാണ് 6 മണിക്ക് ശേഷം വോട്ട് ചെയ്യാനായി ഉണ്ടായിരുന്നത്. വോട്ടെടുപ്പ് ദിവസമായ വെള്ളിയാഴ്ച ചൂട് ഉയരുമെന്ന മുന്നറിയിപ്പിനെ തുടർന്ന് ചൂടിനെ പ്രതിരോധിക്കാനും ബൂത്തുകളിൽ പ്രത്യേക സൗകര്യം ഏർപ്പെടുത്തിയിരുന്നു. June 4 വോട്ടെണ്ണൽ. തെരഞ്ഞെടുപ്പ് പരിഗണിച്ച് സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ നിരോധനാജ്ഞയും പ്രഖ്യാപിച്ചിരുന്നു. മാവോയിസ്റ്റ് സാന്നിധ്യമുള്ള പ്രദേശങ്ങളിലുൾപ്പെടെ പ്രശ്നബാധിത മേഖലകളിൽ കേന്ദ്രസേനയും രംഗത്തുണ്ടായിരുന്നു. 600,000 പോലീസുകാരെ തെരഞ്ഞെടുപ്പ് ജോലികൾക്ക് നിയോഗിച്ചു. 4,500-ലധികം ഉന്നത ഉദ്യോഗസ്ഥർ സുരക്ഷാ ക്രമീകരണങ്ങൾക്ക് മേൽനോട്ടം വഹിച്ചു. ഓരോ പോലീസ് സ്റ്റേഷനുകൾ കേന്ദ്രീകരിച്ചും 2 വീതം പട്രോളിംഗ് ടീമുകളും ഉണ്ടായിരുന്നു. ദ്രുതകർമ്മസേനാ സംഘവും പോലീസ് സ്റ്റേഷനുകൾ കേന്ദ്രീകരിച്ച് രംഗത്തുണ്ടായിരുന്നു. 25,229 വോട്ടിംഗ് സ്റ്റേഷനുകളാണ് സംസ്ഥാനത്തുണ്ടായിരുന്നത്. 1,000-ലേറെ വരുന്ന പ്രശ്നബാധിത ബൂത്തുകളിൽ പ്രത്യേക നിരീക്ഷണ സംവിധാനവും ഏർപ്പെടുത്തിയിരുന്നു. ന്യൂസ് ഡെസ്ക് CTV പ്രാദേശിക വാർത്താ.